കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ കഥ പറയുന്ന നാടാണ് പൊന്നാനി. പുരാതന തുറമുഖ പട്ടണമായ പൊന്നാനി കേരളത്തിലെ അറിയപ്പെടുന്ന വ്യാപാര കേന്ദ്രമായും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂദമാരുടെ ആത്മീയ കേന്ദ്രമായിരുന്ന പൊന്നാനി പള്ളികളുടെ നഗരം കൂടിയാണ്. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പൊന്നാനിയുടെ ചരിത്രത്തോടൊപ്പം ചേർന്നു നിൽക്കുന്നതാണ് പൊന്നാനിയിലെ പള്ളികളുടെ ചരിത്രവും. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ കാലം തൊട്ട് തന്നെ പൊന്നാനി ഒരു മുസ്ലിം പ്രദേശമായി മാറിയിരുന്നു. 1519 അദ്ദേഹം വലിയ ജുമുഅത്ത് പള്ളി സ്ഥാപിച്ചു. ഇതോടുകൂടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിക വിജ്ഞാനം സമ്പാദിക്കാനായി ധാരാളം മുസ്ലിങ്ങൾ പൊന്നാനിയിൽ കേന്ദ്രീകരിച്ചു. സൂഫിവര്യന്മാരും പണ്ഡിതന്മാരും ഉൾപ്പെടെയുള്ളവർ പൊന്നാനിയിൽ കേന്ദ്രീകരിച്ചപ്പോൾ പൊന്നാനി മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമായി മാറി. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൊന്നാനിയിൽ മസ്ജിദുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സൂഫികളിൽ നിന്നാണ് ഈ മസ്ജിദുകൾ ഉത്ഭവിക്കുന്നത്. അന്നിവിടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളായിരുന്നു. അന്നത്തെ ജനങ്ങൾ ഇവരുടെ സത്യസന്ധതയും ജീവിത ദർശനവും മനസ്സിലാക്കി അവർക്ക് ഒരു അത്ഭുതകരമായൊരു ഈ സൂഫികളിൽ നിന്ന് അവർക്ക് ദർശിക്കാൻ കഴിയും. പൊന്നാനി നഗരസഭയിൽ മാത്രം ഏതാണ്ട് 90 പള്ളികളുണ്ട്. ഇതിൽ 50 ജുമുഅ നമസ്കാരവുമുണ്ട്. എല്ലാ പള്ളികളിലും പ്രാർത്ഥനയ്ക്കായി ആളുകളെത്തും. റംസാൻ കാലമായാൽ പള്ളികളിൽ നിന്നുയരുന്ന ഖുർആൻ പാരായണവും പ്രത്യേക പ്രാർത്ഥനകളുമെല്ലാം പ്രത്യേക അനുഭൂതി ഉളവാക്കുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പൊന്നാനി നഗരത്തിൽ മാത്രം 20 പള്ളികളുണ്ടെന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന പൊന്നാനിയുടെ ചരിത്ര സ്മാരകങ്ങളായി അവയെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. പൊന്നാനിയിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1.